നമസ്കാരം രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യക്ക് പുതിയ പ്രധാനമന്ത്രിയെ ലഭിച്ചു ബി ജെ പി ഭരണം നേടി നരേന്ദ്ര ദാമോദർ ദാസ് മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു അപ്പോൾ അതിനു മുമ്പ് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നത് ഗുജറാത്ത് ആയിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം മോദി വിരോധികളും ബി ജെ പി വിരോധ വിരോധികളും അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരും ചുഡാപ്പികളും കോൺഗ്രസ്സുകാരും ഒക്കെ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു മന്ത്രം പോലെ പറഞ്ഞു കൊണ്ടിരുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ പേരാണ് ഗുജറാത്ത് 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 എന്ന് എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ യു പിയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ യു പിയിൽ ബി ജെ പി അധികാരം പിടിക്കുന്നു അതും മുന്നൂറിന് മുകളിൽ സീറ്റോടെ ഒട്ടും പ്രതീക്ഷിക്കാതെ യോഗി ആദിത്യനാഥ് അവിടെ മുഖ്യമന്ത്രിയാവുന്നു അപ്പോഴേക്കും ഇവർ ഈ ഗുജറാത്തിനെ പതുക്കെ അങ്ങ് മറന്നു തുടങ്ങി ഇപ്പോൾ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ആര് എന്ന് ഒരു അന്തങ്കമ്പിയോട് ചോദിച്ചാൽ പോലും അയാൾക്കറിഞ്ഞുകൂടാ ഇപ്പോൾ ആരും ഗുജറാത്തിനെ പറ്റി പറയുന്നില്ല ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യു പി അഥവാ ഉത്തർപ്രദേശിനെയാണ് പിന്നീട് എന്തിനും മുൻപ് ആവർത്തിച്ചതുപോലെ തന്നെ തൊട്ടേനും പിടിച്ചേനുമല്ല ഉത്തർപ്രദേശ് അഥവാ യു പി യു പി യു പി എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നൊന്ന് പരിശോധിച്ച് നോക്കുക കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയ്ക്ക് അവിടെ വന്ന ലോകോത്തര നിലവാരമുള്ള കമ്പനികൾ ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഫാക്ടറികൾ വിശ്വപ്രസിദ്ധമായിട്ടുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ് ഉത്തർപ്രദേശ് അവിടെ ഇന്നിപ്പോൾ വാരണാസിയെ പറ്റി ലോകത്തിനറിയാം അയോധ്യയെപ്പറ്റി ലോകത്തിനറിയാം കാശിയെ പറ്റി അറിയാം അവിടുത്തെ റെയിൽവേ സ്റ്റേഷനുകൾ ഉന്നത നിലവാരത്തിലുള്ള ഹൈവേകൾ പുതിയതായിട്ടും പഴയത് പുതുക്കിപ്പണിയുകയും ചെയ്യുന്ന ആരോഗ്യ സ്ഥാപനങ്ങൾ മെഡിക്കൽ കോളേജുകൾ സ്കൂളുകൾ തുടങ്ങിയ അടിസ്ഥാന വികസനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ചെയ്ത് നല്ലൊരു അടിത്തറിയിട്ട് കഴിഞ്ഞിരിക്കുന്നു ഒന്ന് ഓർത്ത് നോക്കുക ഇരുപത്തിനാല് കോടി ജനങ്ങൾ ഇഷ്ടം പോലെ സ്ഥലം ജലലഭ്യത നമുക്കറിയാവുന്ന പോലെ ഗംഗയൊക്കെ അവിടെയാണുള്ളത് അപ്പോൾ ആ ഗംഗാ നദി ശുദ്ധീകരി ശുദ്ധീകരിച്ചെടുക്കുകയാണെങ്കിൽ അത് മാത്രം മതി ഒരു സംസ്ഥാനത്തിന് മുഴുവൻ വെള്ളം കൊടുക്കാൻ അങ്ങനെയൊരു സ്ഥലം വ്യവസായികൾക്ക് ഏത് വ്യവസായം ചെയ്യാനും പറ്റിയ അന്തരീക്ഷമുള്ള ഇടം ഇവിടത്തെ പോലെ സി ഐ ടി കാര് കൊണ്ട് കൊടിയൊന്നും കൊത്തത്തില്ല ഈ അഞ്ച് വർഷം കൊണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഈ സമയം വരെ അഞ്ച് വർഷം കൊണ്ട് ശരിക്കും ഒരു അടിത്തറ തന്നെ അവിടെ കെട്ടിപ്പൊക്കിയിട്ടുണ്ട് ഇനി വരുന്ന അഞ്ചോ പത്തോ വർഷത്തിനുള്ളിൽ ടോപ്പ് ഫൈവിൽ ഉത്തർപ്രദേശ് ഉണ്ടായി ഉണ്ടായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ അപ്പോഴും നമ്മുടെ കേരളം എവിടെ നിൽക്കുന്നു എന്നത് ഓരോരുത്തരും ചിന്തിക്കണം ഇന്നിപ്പോൾ യു പിയിലെ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു എക്സിറ്റ് പോൾ ഫലം വരികയാണ് ഒരുപക്ഷെ എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ തന്നെയുള്ള ഒരു ഫലമായിരിക്കാം അവിടെ നിന്ന് വരാൻ പോകുന്നത് അട്ടിമറിയോ അല്ലെങ്കിൽ വിപരീതമായിട്ടുള്ള ഫലമൊന്നും വരില്ലായിരിക്കാം ഇതുവരെ അവിടെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്ന ഈ ഗുണ്ടാരാജ് എന്ന സംഗതി എന്തായാലും കർക്കശമായിട്ടുള്ള ആ കാഠിന്യത്തോടു കൂടി തന്നെ യോഗയാദിത്തനാത് ഒരു പരിധിവരെ അടിച്ചമർത്തിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളവരെയും കൂടി അദ്ദേഹം അടിച്ചമർത്തും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇപ്പോൾ നമ്മുടെ ഈ കേരളത്തിൽ നമ്പർ എന്ന് വെറുതെ പറയുന്ന നമ്മുടെ ഈ കേരളത്തിൽ വന്ന് ഒരു നിക്ഷേപം ഇറക്കാൻ തയ്യാറാവുന്ന അല്ലെങ്കിൽ ഒരു ഫാക്ടറി തുടങ്ങാൻ തയ്യാറാവുന്നതിനേക്കാൾ ആളുകൾ ഉത്തർപ്രദേശിൽ ചെന്ന് ഈ ഫാക്ടറി തുടങ്ങാനും കമ്പനി തുടങ്ങാനുമാണ് താൽപ്പര്യപ്പെടുന്നത് കണക്കിൽ തന്നെ അത് സംസാരിക്കട്ടെ വിദ്യാഭ്യാസ രംഗത്ത് നമ്പർ വണ് ആണെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ നമ്മുടെ കേരളത്തിൽ നിന്ന് പുറത്തുപോയി പഠിക്കുന്നതും ഇവിടെ നിന്നാണ് ഇന്ത്യയിൽ നിന്ന് നോക്കിയാൽ കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പുറത്തുപോയി മറ്റു സംസ്ഥാനങ്ങളും അതേപോലെ തന്നെ അന്യരാജ്യത്തും എന്നാൽ ഇന്ത്യയിലേക്ക് വന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം നോക്കിയാൽ അതായത് മറ്റു രാജ്യത്തുള്ളവർ ഇന്ത്യയിലേക്ക് വന്ന് പഠിക്കുന്നവരുടെ എണ്ണം നോക്കിയാൽ പതിനായിരത്തിന് മുകളിൽ കർണാടകയിലും അയ്യായിരത്തിനു മുകളിൽ ഉത്തർപ്രദേശിലുമാണ് വെറും മുന്നൂറ്റി അൻപത് താഴെ മാത്രമാണ് കേരളത്തിലുള്ളത് അവരാണെങ്കിലോ അഫ്ഗാൻകാരും അപ്പോൾ ഇങ്ങനെ പല കാര്യത്തിലും വ്യത്യാസമുണ്ട് ചില കാര്യങ്ങളിൽ കേരളം നമ്പർ വൺ ആണ് എന്ന് പറയുമ്പോൾ പോലും നമ്മൾ ഏതോ ഒരു കാലത്ത് എത്തിപ്പെട്ട അവിടെ തന്നെ നിൽക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഈ കഴിഞ്ഞ പത്തിരുപത് വർഷം കൊണ്ട് കേരളം അതിൽ നിന്ന് എത്ര കൂടുതലായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് ചിന്തിക്കുമ്പോഴേ നിങ്ങൾ നിങ്ങൾക്ക് യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാവുകയുള്ളൂ ഇനി വരാൻ പോകുന്നത് വലിയ മത്സരമാണ് കേരളവും മറ്റു സംസ്ഥാനങ്ങളും തമ്മിലുള്ള വലിയ മത്സരമാണ് അവരുടെ ഒപ്പം ഓടണമെങ്കിൽ തെളിഞ്ഞ മനസ്സോടെ തുറന്ന ചിന്താഗതിയോടുകൂടി ഇവിടെ വികസനവും എന്താണെങ്കിലും ജനങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ അല്ലെങ്കിൽ ഒരുപാട് കാലമൊന്നും പ്രഭുത്തരാണ് നമ്പർ വൺ ആണ് എന്ന് ചുമ്മാതെങ്കിലും നടിക്കാൻ നമുക്ക് പറ്റില്ല വെബ് ഡെസ്ക്